ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം യഥാതഥമായി അവതരിപ്പിക്കുന്ന നോവലാണ് കേരളത്തിൻ്റെ വിശ്വസാഹിത്യകാരനായ തകഴിയുടെ ഏണിപ്പടികൾ. അധികാരത്തിൻ്റെ ഔന്നത്യം സ്വപ്നം കണ്ട് നടക്കുന്ന കേശവപിള്ളിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. കുട്ടനാട്ടിൽ ജനിച്ച കേശവപിള്ള ബി എ ജയിച്ച് സെക്രട്ടേറിയറ്റിൽ കളർക്കായി. തങ്കമ്മ എന്ന സഹപ്രവർത്തകയെ മുന്നോട്ടുള്ള ഉയർച്ചയ്ക്ക്, പ്രയാണങ്ങൾക്ക്, വളർച്ചയ്ക്ക് ഏണിപ്പടിയായി കേശവപിള്ള ഉപയോഗിക്കുന്നു. തങ്കമ്മയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് പല പടികൾ വിജയകരമായി കടന്നു. കേശവപിള്ള ചീഫ് സെക്രട്ടറിയായി മാറി. കേശവപിള്ള തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് തങ്കമ്മ തിരിച്ചറിയുന്നു. ഇതോടെ ജ്യോതിർമയി എന്ന പേരിൽ സന്യാസിയായി. അധികം താമസവിന തിരിച്ചടികൾ കേശവപിള്ളയ്ക്ക് നേരിടേണ്ടി വന്നു. ദൈവം എന്നൊരാൾ കാണാനുണ്ടല്ലോ. സ്ഥാനമോഹവും സമ്പത്തും അധികാരവും എല്ലാം തലയ്ക്ക് പിടിച്ച് സ്വന്തം വളർച്ച മാത്രം സ്വപ്നം കാണുന്ന സങ്കുചിത മനുഷ്യൻ്റെ പ്രതിനിധിയായി കേശവപിള്ളയെ നമുക്ക് കാണാം. ഇത്തരം കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റും സമർത്ഥമല്ലേ? നേരായ പാതയിലായാലും ഏണിപ്പടികൾ കയറുന്നവർ ഓർക്കേണ്ട വേറെ ഒരു ചിത്രമുണ്ട്. കയറുമ്പോൾ ശ്രദ്ധ വേണം. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പടിയിൽ അല്പം എണ്ണ വീണ് കിടപ്പുണ്ടെങ്കിൽ തെറ്റി വീഴാം. ഇളകി നിൽപ്പുണ്ടെങ്കിൽ അവിടെയും വീഴ്ച തീർച്ച. ഇത് സമൂഹത്തിൻ്റെ വേറൊരു നേർചിത്രമാണ്. നാം വിശ്വസിക്കുന്നവർ ഇളകി നിൽപ്പുണ്ടെങ്കിൽ, തെറ്റി വീഴാൻ പാകത്തിൽ എന്തെങ്കിലും ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗമനം അലസമാണെങ്കിൽ വീണിരിക്കും തീർച്ച. മറക്കരുത്, യൂദാസ് ആ കൂട്ടരുടെ പ്രതിനിധിയല്ലേ? ഒന്നാമതായി നാം കയറി വന്ന പടികൾ മറക്കരുത്, അല്ലെങ്കിൽ തൊഴിച്ചേറിയരുത്. രണ്ടാമതായി കയറുന്ന പടികളെക്കുറിച്ച് ഉത്തമ ബോധ്യവും ബോധവും ഉണ്ടാകണം. മൂന്നാമത്, പടികൾ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ടാണ് ഗണിക്കുക. ആത്മീയ പ്രസ്ഥാനങ്ങൾ മുകളിലേക്കുള്ള ചവിട്ടുപടികളാണ്. അതിനെ പോഷണമേകാൻ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുക പതിവാണ്. അത് നന്നുമാണ്. പക്ഷേ അത് അതിൽ തന്നെ ആത്യന്തികമല്ല. ചെല്ലേണ്ടുന്ന സ്ഥലം മറന്ന് പടികളിൽ മേളിച്ചുല്ലസിക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്നു ഇക്കാലത്ത്. പരിധിയും പരിമിതിയും പലയിടത്തും ലംഘിക്കപ്പെടുന്നു. ദിശ തെറ്റിക്കുന്നതോ ലക്ഷ്യം തെറ്റിക്കുന്നതോ മാതൃകായോഗ്യമല്ലാത്തതോ ആവരുത്. നേതൃത്വം നൽകുന്നവർ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.